പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2022 മാർച്ച് മാസം 8-ാം തീയതി ചൊവ്വാഴ്ച. ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം എന്നെ കേൾക്കുന്നതിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 14-ാം വാക്യം, ജഡ്ജസ് ചാപ്റ്റർ 6:14, നാം ഇപ്രകാരം വായിക്കുന്നു. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോകാം, നീ ഇസ്രയേലിനെ മിദ്യാനിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. ഇസ്രയേൽ ജനം ചില നാളുകളായി ശത്രുവിൻ്റെ കയ്യിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇതാ 7 വർഷത്തേക്ക് ദൈവം ഇസ്രയേലിനെ മിദ്യാന്യരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു. മിദ്യാന്യർ നിമിത്തം ഇസ്രയേൽ ജനം ക്ഷയിച്ചു, വിഷമത്തിലായി, വളരെ പ്രതികൂലത്തിലായി. അവരെ ബുദ്ധിമുട്ടിച്ചത് മൂലം അവർ പാതകളിലും മലകളിലും മലകളുടെ ഗുഹരങ്ങളിലും പാർക്കേണ്ട അവസ്ഥ വന്നു. ഇതവർ കൃഷി ചെയ്യുമ്പോൾ മിദ്യാന്യർ കൂട്ടത്തോടെ വന്ന് കൃഷിസ്ഥലങ്ങൾ കൈക്കലാകുന്നു. ഫലമെടുക്കാറാകുമ്പോൾ അവരുടെ ഫലം അവർ എടുത്തു മാറ്റുന്നു. എല്ലാ വിധത്തിലും ക്ഷയിച്ചു, ഒരു വിധത്തിലും മുൻപോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. അവർ ദൈവത്തോട് നിലവിളിക്കുന്നു. ദൈവം ആ നിലവിളി കേട്ട് ഒരു പ്രവാചകനെ അയച്ച് പറയുകയാണ്, മിസ്രയീമിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു, നിങ്ങളെ അവൻ വിടുവിക്കും. അങ്ങനെ മിദ്യാന്യരിൽ നിന്നും ഒരു വിടുതലിന്റെ അവസ്ഥയിലേക്ക് ഇസ്രയേൽ എത്തുന്ന സമയത്ത് ഇതാ ഒഫ്രിയിൽ അബിയേസറിനായ യോവാശിന്റെ മകൻ ഗിദെയോൻ, അദ്ദേഹമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഈ ഭാഗത്തെ കഥാപാത്രം. ആ യോവാശിന്റെ കരിവേലകത്തിന്റെ അടുക്കൽ ഒരു ദൂതൻ വന്ന് നിൽക്കുകയാണ്. ഈ സമയത്ത് ഗിദെയോൻ ചെയ്യുന്നത് കോതമ്പ് മെതിക്കുകയാണ്. തന്റെ പിതാവിന്റെ മുന്തിരിച്ചക്കിന് അരികിൽ നിന്നുകൊണ്ട് കോതമ്പ് മിദ്യാനരുടെ കയ്യിൽ പെടാതെ താൻ മെതിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, മിദ്യാനർ ഇത് കണ്ടാൽ ഇവരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തുകൊണ്ട് പോകും. അപ്പോൾ കാലുകൊണ്ട് മെതിക്കുമ്പോൾ തന്റെ കാതും കണ്ണും ജാഗരൂകമായി ചുറ്റുപാടും ശ്രദ്ധിക്കുന്നു. ഒരു യോദ്ധാവിന് വേണ്ട പക്വതയോടെ പാകതയോടെ താൻ ചെയ്യുകയാണ്. അങ്ങനെ താൻ ഈ പ്രവൃത്തി തുടരുമ്പോൾ ഇതാ ദൂതൻ വന്ന് ഗിദെയോനെ വിളിക്കുന്നു, അല്ലയോ പരാക്രമശാലിയെ. ഇത് കേട്ടുകൊണ്ട് മറുപടി ഗിദെയോൻ പറയുന്നുണ്ട്, ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നോ? ഈ നിലയിൽ ഇസ്രായേൽ ജനം പരാജയപ്പെടുകയും ദുരിതത്തിലാവുകയും ചെയ്യുമായിരുന്നോ? ഈ ചോദ്യത്തിന്റെ ഒക്കെ മറുപടിയായിട്ടാണ് ഇന്നത്തെ വാഗ്ദത്ത വചനം നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ഗിദെയോനെ അവൻ നോക്കി. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ പകൽ ആരെങ്കിലും ഏതെങ്കിലും വിഷമത്തിൽ ഭാരപ്പെട്ട് പ്രതിസന്ധിയിലായി
അനേക ചോദ്യങ്ങൾ ഉള്ളത്തിൽ ഉയർന്നുകൊണ്ട് ഹൃദയത്തിൻ്റെ വേദനയോടെ അടിമത്വത്തിൻ്റെ അനുഭവത്തിൽ കൂടെ പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ നോക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. പറയുകയാണ്, നീ ഈ ബലത്തോടെ പോക. ഏതാണ് ബലം? ഇങ്ങനെ പ്രതികരിക്കുന്ന, ഇങ്ങനെ ജാഗരൂകനായി വേല ചെയ്യുന്ന, ശത്രുവിന്റെ കയ്യിൽ പെട്ടുപോകാതെ നിങ്ങൾക്കുള്ള ധാന്യമണികളെ സംരക്ഷിച്ചുകൊണ്ട് ശത്രുവിനെ സദാ സൂക്ഷ്മത്തോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിവേകത്തോടെ ഈ ബലത്തോടെ നീ പോക. ഇസ്രായേൽ ജനം മിദ്യാനയുടെ കയ്യിൽ നിന്നും ഒരാൾ അവരെ രക്ഷിച്ചതുപോലെ നിന്റെ കയ്യാൽ വിടുവിക്കപ്പെടും. ഈ പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, താങ്കൾ ഇന്ന് ഏതവസ്ഥയിൽ ബന്ധിക്കപ്പെട്ട്, ഭാരപ്പെട്ട്, വിഷമിച്ച്, സങ്കടപ്പെട്ടായിരിക്കുന്നുവെന്ന് എനിക്കറിയത്തില്ല. ലോകത്തിന്റെ ഏത് രാജ്യത്തിൽ ഇരുന്നു കൊണ്ടാണ് ഈ പ്രഭാത ജീവജല വാഗ്ദത്ത സന്ദേശം കേൾക്കുന്നതെന്നും എനിക്കറിയത്തില്ല. എന്നാൽ താങ്കൾ ഈ രാവിലെ കടന്നു പോകുന്ന ജീവിതത്തിന്റെ വേദന, ഭാരം, ബന്ധനം, പ്രയാസം, പോരാട്ടം, അവയെ മാറ്റുവാൻ ഞാൻ പ്രസംഗിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന ഈ കർത്താവ് മതിയായവനാണ്. ഇന്ന് മകൾ സ്വർഗം ഗിദയോനെ നോക്കിയതുപോലെ നമ്മെയും നോക്കട്ടെ, നമ്മുടെ അവസ്ഥ കാണട്ടെ. ഇനിയും മിദ്യാനയുടെ കയ്യിൽ നമ്മെ തകർക്കുവാൻ, നമ്മുടെ നന്മയെ ചിന്തിക്കളയുവാൻ, നമ്മുടെ തലമുറയുടെ നാമ്പുകൾ ഒടിച്ചു കളയുവാൻ തമ്പുരാൻ അനുവദിക്കുകയില്ല. ആകയാൽ ഈ പകൽ ഗിദയോനോട് കൂടെ എന്ന ദൈവിക ശക്തി നമ്മളോട് കൂടെ ഇരിക്കട്ടെ. താങ്കൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ പരിവരുത്ത അനുഭവങ്ങളിൽ നിന്ന് തമ്പുരാൻ വിടുവിക്കട്ടെ. വിടുതൽ പ്രാപിച്ചെടുത്തുകൊണ്ട് ഒരു വലിയ ധന്യമായ ജീവിതത്തിന്റെ ഉടമകളാവട്ടെ. വേദനിക്കുന്ന, സങ്കടപ്പെടുന്ന, ഒറ്റപ്പെട്ടിരിക്കുന്ന അനേക ചോദ്യസരങ്ങൾ ഹൃദയത്തിൽ സ്വരൂപിച്ചിരിക്കുന്ന പ്രിയ പിതാവേ, മാതാവേ, സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ നോക്കട്ടെ, അതിന്മേൽ മറുപടി അയക്കട്ടെ. ഒരു വലിയ വിടുതൽ താങ്കൾ ഇന്ന് പ്രാപിക്കട്ടെ. അങ്ങനെ ഇതാ ദൂതൻ എന്ത് ഗിദയോനോട് പറഞ്ഞുവോ, താഴോട്ടുള്ള ഭാഗങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. അതെ, ഒറ്റ ഒരുവൻ തന്റെ ദേശത്തെ വീണ്ടെടുത്തതുപോലെ ഇസ്രായേൽ ജനതയെ മിദ്യാനയുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ ദൈവം ഗിദയോനെ നിയോഗിക്കുകയുണ്ടായി. ഈ പകൽ വിടുതലിന്റെയും സന്തോഷത്തിന്റെയും നന്മയുടെയും സമാധാനത്തിന്റെയും പകലാകട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മേൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ മേൽ, കുടുംബാംഗങ്ങളിൽ മേൽ ഈ ദൈവിക വിടുതലും സമാധാനവും ഉയരത്തിൽ നിന്നും ഇറങ്ങി വസിക്കട്ടെ. അങ്ങനെ സന്തോഷവും ധന്യവും വിടുതൽ അനുഭവപ്പെടുന്നതുമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി തീരുവാൻ സർവകൃപാലുവായ ദൈവം എന്റെ എല്ലാ പ്രേക്ഷകരെയും ഇടയാക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അനേക ചോദ്യങ്ങളും വേദനകളും പ്രതിസന്ധികളും അടിമത്തങ്ങളും ഉണ്ടായിരുന്ന ഗിദയോനെ സ്വർഗത്തിലെ ദൈവം നോക്കുകയും അവനോട് വിടുതലിന്റെ വാർത്ത അറിയിക്കുകയും ചെയ്തുവെങ്കിൽ ചില നാളുകളായി ഞങ്ങൾ കടന്നു പോകുന്ന പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, വേദനകൾ, അവയെ മുഴുവനും അവിടെ നിന്ന് നോക്കുകയും അതിന്മേൽ ജയമെടുക്കുകയും ചെയ്യുമെന്ന് വചനത്തിൽ കൂടെ ഇന്ന് ഞങ്ങളെ ഉറപ്പിച്ചതിനാൽ സ്തോത്രം. ആകയാൽ അവിടുത്തെ മക്കളാകുന്ന ഞങ്ങളുടെ മേൽ സ്വർഗം കടാക്ഷിക്കുകയും അതിൽ കൂടെ ഒരു വലിയ വിടുതലും നന്മയും അനുഭവിച്ച് ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങയെ ഉയർത്തുവാനും അങ്ങയെ സാക്ഷിക്കുന്നതിലൂടെ അനേകരെ കർത്താവിങ്കിലേക്ക് നേടുവാനും
അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ആ ജീവജല നദിയുടെ ഉറവിങ്കിൽ അങ്ങയോട് ചേർന്ന് യുഗായുഗങ്ങൾ വസിപ്പാനും ഇടയാക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാരാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവജനമേ, ഗിദെയോനെ നോക്കിയ ദൈവം നമ്മെ ഓരോരുത്തരെയും നോക്കുന്നു. നമ്മുടെ അവസ്ഥകൾ മാറുന്നു, നാം വിടുതലിലേക്ക് കടന്നു വരുന്നു. ഒരു വലിയ ജനതയുടെ വിടുതലായി തൻ്റെ ജനം സന്തോഷം പങ്കിടുന്നു. ഈ പകൽ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളും ആ നിലയിൽ വ്യക്തിപരമായും കുടുംബമായും ദേശമായും സഭയായും ദൈവിക വിടുതൽ പ്രാപിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ആൾ.